അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഭാഗങ്ങൾ ചേരുമ്പോൾ എന്ന പാഠമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ പാഠം നമ്മൾ തീർത്തു അല്ലേ. ഇനി നമ്മൾ പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ചിത്രങ്ങൾ വായിക്കാം എന്നാണ് പാഠത്തിൻ്റെ പേര്. നമ്മുടെ അവസാനത്തെ പാഠമാണ്. നല്ല രസകരമായിട്ട് പഠിക്കാം നമുക്ക്. നമ്മൾ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ഗണിതം പഠിക്കുന്നത്. ഗണിത ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു ക്വിസ് മത്സരത്തിന്റെ പോയിന്റ് നിലവാരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ക്വിസ് മത്സരത്തില് 4 ടീമുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? എ, ബി, സി, ഡി അല്ലേ. 4 ടീമുകളുടെയും പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? നക്ഷത്ര ചിഹ്നമായിട്ടും ത്രികോണ ചിഹ്നമായിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതിൽ നക്ഷത്ര ചിഹ്നം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ടീം ചോദ്യത്തിന് ഉത്തരം, ശരിയായ ഉത്തരം നൽകിയാൽ അതിനാണ് നമ്മൾ നക്ഷത്ര ചിഹ്നം കൊടുത്തിട്ടുള്ളത്. ത്രികോണ ചിഹ്നം കൊടുക്കുന്നത് മറ്റു ടീമുകൾ പറയാത്ത ചോദ്യത്തിന്റെ ഉത്തരം ഇവർക്ക് പാസ് ചെയ്ത് കിട്ടി, അതായത് കൈമാറി ഇവർക്ക് കിട്ടുമ്പോൾ, അങ്ങനെ അവർ ഉത്തരം പറയുമ്പോഴാണ് അവർക്ക് നക്ഷത്ര ചിഹ്നം കിട്ടുന്നത്. ഇതില് ഒരു സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാല് അവരുടെ പോയിന്റ് എന്ന് പറയുന്നത് 10 ആണ്. ഒരു സ്റ്റാറിന്റെ പോയിന്റ് എന്ന് പറയുന്നത് 10 ആണ്. ഒരു സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്കോർ എന്ന് പറയുന്നത് 10 ആണ്. ഇവർക്ക് അങ്ങനെ ഇവിടെ 4 സ്റ്റാറുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. അതുപോലെ ഒരു ത്രികോണ ചിഹ്നം, ഒരു ത്രികോണ ചിഹ്നത്തിന്റെ സ്കോർ എന്ന് പറയുന്നത് 5 ആണ്. ഒരു ത്രികോണ ചിഹ്നം കണ്ടുകഴിഞ്ഞാല് അവരുടെ സ്കോർ എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെ ഇവർക്ക് ഇവിടെ 4 ത്രികോണ ചിഹ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെ സ്കോർ കണക്ക് കൂട്ടണം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം കെ ടീമിന്റെ സ്കോർ ആണ് കാണാൻ പോകുന്നത്. ഇവർക്ക് എത്ര സ്റ്റാർ ഉണ്ട്? 4 സ്റ്റാർ ഉണ്ട് അല്ലെ. 4 സ്റ്റാർ ആണ് ഇവർക്ക് ഉള്ളത്. അതായത് 4 × 10. ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അപ്പൊ 4 സ്റ്റാർ എന്ന് പറഞ്ഞാല് 4 × 10 എത്രയാണ്? 40 ആണ് അല്ലെ. അടുത്തത് ത്രികോണ ചിഹ്നം. ഇവർക്ക് എത്ര ത്രികോണ ചിഹ്നം ഉണ്ട്? 4 ത്രികോണ ചിഹ്നം ഉണ്ട് അല്ലെ. അപ്പൊ 4 ത്രികോണ ചിഹ്നം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എങ്ങനെയാണ് ത്രികോണ ചിഹ്നത്തിന്റെ എത്രയാണ്? 5 ആണ് അല്ലെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ 4 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് ത്രികോണ ചിഹ്നത്തിന്റെ പോയിന്റ്. ഇവരുടെ 4 നക്ഷത്ര ചിഹ്നത്തിന്റെയും 4 ത്രികോണ ചിഹ്നത്തിന്റെയും നമ്മൾ കണക്ക് കൂട്ടി. ഇനി ഇവരുടെ ആകെ സ്കോർ ആണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതായത് എത്രയായിരിക്കും? 40 × 20 = എത്രയാണ്? 60. അപ്പൊ എ എന്ന ടീമിന് കിട്ടിയ ആകെ സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 60. 60 ആണ് എ എന്ന ടീമിന്റെ സ്കോർ. അതുപോലെ നമുക്ക് ബി എന്ന ടീമിന്റെ ആകെ സ്കോർ കണക്കൂട്ടാം. എങ്ങനെയാണ് ബി? ബിക്ക് ഇവിടെ എത്ര നക്ഷത്ര ചിഹ്നങ്ങളുണ്ട്? 3 നക്ഷത്ര ചിഹ്നങ്ങളുണ്ട് അല്ലെ. അപ്പോ 3 × നക്ഷത്ര ചിഹ്നത്തിന്റെ പോയിന്റ് എത്രയാണ്? 10 ആണ് അല്ലെ. 3 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30. അതുപോലെ 2 ത്രികോണ ചിഹ്നങ്ങളാണ് ഉള്ളത്. അപ്പൊ 2 ത്രികോണ ചിഹ്നങ്ങളാകുമ്പോൾ എത്രയാണ്? 2 × ത്രികോണ ചിഹ്നത്തിന്റെ പോയിന്റ് എത്രയാണ്? 5 ആണ് അല്ലെ. 5 എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ ബി എന്ന ടീമിന്റെ ആകെ സ്കോർ നമുക്ക് കാണാം അല്ലെ. 30 × 10 അല്ലെ. 30 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന ടീമിന്റെ ആകെ സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഇതുപോലെ നമുക്ക് സി എന്ന ടീമിന്റെ കാണാം. സി എന്ന ടീമിന് ഇവിടെ എത്ര നക്ഷത്ര ചിഹ്നങ്ങളാണുള്ളത്? 5 നക്ഷത്ര ചിഹ്നങ്ങളുണ്ട് അല്ലെ. 5 നക്ഷത്ര ചിഹ്നങ്ങളുണ്ട്. അപ്പൊ 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ് ഉത്തരം. അതുപോലെ 3 ത്രികോണ ചിഹ്നങ്ങളുണ്ട്. അപ്പൊ 3 ത്രികോണ ചിഹ്നങ്ങളാവുമ്പോ എങ്ങനെയാണ്? 3 × 5 എത്രയാണ്? 15 അല്ലെ. 3 × 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 15 കിട്ടും അല്ലെ. അപ്പൊ ഇവരുടെ ടോട്ടൽ സ്കോർ, അതായത് ആകെ സ്കോർ എന്ന് പറഞ്ഞാല് 50 × 15 എത്രയാണ്? 65 അല്ലെ. 65. ഇനി നമ്മൾ ഡി എന്ന ടീമിന്റെയാണ് കാണാൻ പോകുന്നത്.
ഡി എന്ന ടീമിന് എത്ര നക്ഷത്രങ്ങളാണുള്ളത്? രണ്ട് നക്ഷത്ര ചിഹ്നം ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് നക്ഷത്ര ചിഹ്നം എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ടേ ഇൻറ്റു എത്രയാണ്? പത്ത്. രണ്ടേ ഇൻറ്റു പത്ത് എത്രയാണ്? ഇരുപത് അല്ലെ. ഇനി അടുത്തതോ, മൂന്ന് ത്രികോണ ചിഹ്നങ്ങളാണുള്ളത്. അപ്പൊ ഇങ്ങനെയാണ്, മൂന്നേ ഇൻറ്റു എത്രയാണ്? അഞ്ച്. എത്രയാണ്? പതിനഞ്ച്. പതിനഞ്ച്. അപ്പൊ നമ്മള് ഇനി ഡി എന്ന ടീമിന്റെ ആകെ സ്കോർ കാണാണ്. എത്രയാണ്? ഇരുപത് കൂട്ടണം പതിനഞ്ച് എത്രയാണ്? മുപ്പത്തി അഞ്ച്. എത്രയാണ് കിട്ടിയത്? മുപ്പത്തി അഞ്ച്. നമുക്ക് സീഡ് എത്രയാണ് കിട്ടിയത്? അറുപത്തി അഞ്ച്. അപ്പൊ ഇതില് വിജയി എന്ന് പറയുന്നത് ആരാണ്? വിജയി ആരാണ്? ആർക്കാണ് ഏറ്റവും വലിയ സ്കോർ? ആരുടെയാണ്? സി എന്ന ടീമിന്റെ ആണ് അല്ലെ. അപ്പൊ സി എന്ന ടീമാണ് ഇവിടുത്തെ വിജയി എന്ന് പറയുന്നത്. ഒരു സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ വിവിധ ഡിവിഷനിലുള്ള കുട്ടികളുടെ എണ്ണം ഡിവിഷൻ തിരിച്ച് കൊടുത്തതാണ് ഇവിടെ. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ ഡിവിഷനിലും എത്ര കുട്ടികളുണ്ട് എന്നാണ്. ഇതില് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഒന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? അഞ്ചു കുട്ടികൾ എന്നാണ്. ദാ ഇവിടെ ഒരു കുട്ടിയുടെ ചിത്രം സൂചിപ്പിച്ചിട്ടുള്ളത് അഞ്ചു കുട്ടികൾ എന്നാണ്. അപ്പൊ രണ്ടെണ്ണാകുമ്പോഴെങ്ങനെയായിരിക്കും? അവിടെ പത്ത് കുട്ടികളായിരിക്കും അല്ലെ. ഇതെല്ലാം എന്താണ്? ആൺകുട്ടികളാണ്. ഇതെല്ലാം എന്താണ്? പെൺകുട്ടികളാണ്. ഒരു കുട്ടിയുടെ ചിത്രം സൂചിപ്പിച്ചാൽ അവിടെ എത്ര കുട്ടികളുണ്ട് എന്നാണ്? അവിടെ അഞ്ച് കുട്ടികൾ എന്നാണ്. അവിടെ ഒരു കുട്ടിയുടെ ചിത്രം സൂചിപ്പിക്കുന്നത് അവിടെ അഞ്ച് കുട്ടികൾ ഉണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ ഡിവിഷനിലേയും നോക്കാം. ഇവിടെ അഞ്ച് എ എന്ന ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട്? ഇതെല്ലാം ആൺകുട്ടികളാണ്, ഇതെല്ലാം പെൺകുട്ടികളാണ്. നമ്മൾ പറഞ്ഞു ഇതിലൊന്ന് എന്ന് പറയുന്നത് അഞ്ച് ആൺകുട്ടികളാണ്. അങ്ങനെ ഇവിടെ നാലെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ നാല് അഞ്ച് എത്രയാണ്? നാല് അഞ്ച് എത്രയാണ്? ഇരുപതാണ് അല്ലെ. അപ്പൊ എത്ര ആൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്? ഇരുപത് ആൺകുട്ടികളാണുള്ളത്. അതുപോലെ ഇവിടെ എത്ര പെൺകുട്ടികളുണ്ട്? നാല്. നാല് കുട്ടികളെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഞ്ച് പെൺകുട്ടികൾ എന്നാണ് അർത്ഥം. ഇതിൽ ഒന്ന് എന്ന് സൂചിപ്പിക്കുന്നത് എത്രയാണ്? ഒരു കുട്ടിയുടെ ചിത്രം സൂചിപ്പിക്കുന്നത് എത്രയാണ്? അഞ്ച് പെൺകുട്ടികൾ എന്നാണ്. അങ്ങനെ നാല് പെൺകുട്ടികളുടെ ചിത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ആകെ പെൺകുട്ടികൾ? എത്രയായിരിക്കും? ഇതൊരു കുട്ടി അഞ്ചാണ്, രണ്ട് എത്രയായിരിക്കും? പത്ത്. പതിനഞ്ച് ഇരുപത് അല്ലെ. ഇവിടെ എത്ര പെൺകുട്ടികളാണ്? ഇരുപത് പെൺകുട്ടികൾ അല്ലെ. അതുപോലെ നമുക്ക് അഞ്ച് ബിയിൽ നോക്കാം. അഞ്ച് ബിയില് ആൺകുട്ടികൾ എത്രയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇതിൽ ഒന്ന് എന്ന് പറയുന്നത് അഞ്ച് ആൺകുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോ അഞ്ച് പത്ത് പതിനഞ്ച് എത്ര ആൺകുട്ടികളാണ്? പതിനഞ്ച് ആൺകുട്ടികളാണ് അല്ലെ. അതുപോലെ അടുത്തത് എങ്ങനെയാണ്? ഇവിടെ എത്ര കുട്ടികളാണ്, എത്ര കുട്ടികളുടെ ചിത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്? അഞ്ച് കുട്ടികളുടെ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്ന്. ഒരു കുട്ടി എത്ര പെൺകുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്? അഞ്ച് പെൺകുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അഞ്ച് കുട്ടികളെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ്? ഇരുപത്തി അഞ്ച്. അപ്പൊ എത്ര കുട്ടികളുണ്ട്? ഇരുപത്തി അഞ്ച് പെൺകുട്ടികളുണ്ട് അല്ലെ. ഇനി അടുത്തത് അഞ്ച് സി എന്ന ഡിവിഷനിലാണ്. അഞ്ച് സിയില് എത്ര കുട്ടികളാണ്? നാല് കുട്ടികളാണ്. നാല് കുട്ടികളുടെ ചിത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് ആൺകുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നാല് ആൺകുട്ടികളെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആകെ എത്രയാണ്? ഇരുപത് കുട്ടികൾ അല്ലെ. ഒരു കുട്ടി അഞ്ചാണ്, അപ്പൊ അടുത്ത കുട്ടി പത്ത് പതിനഞ്ച് ഇരുപത്. അങ്ങനെ ആകെ ഇരുപത് കുട്ടികളാണ് അഞ്ച് സി എന്ന ഡിവിഷനിലെ ആൺകുട്ടികൾ എന്ന് പറയുന്നത്. അടുത്തതോ, അഞ്ച് സിയിലെ പെൺകുട്ടികൾ മൂന്ന് കുട്ടികളുടെ ചിത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലെ. അതിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഞ്ച് പെൺകുട്ടികൾ എന്നാണ് അർത്ഥം. അങ്ങനെ മൂന്ന് കുട്ടികളുടെ ചിത്രം കൊടുത്താൽ എത്രയാണ്? പതിനഞ്ച് പെൺകുട്ടികൾ അല്ലെ. അഞ്ച് സിയിലെ പെൺകുട്ടികളുടെ എണ്ണം പതിനഞ്ച്. ഇനി അടുത്തത് അഞ്ച് ഡി. അഞ്ച് ഡിയില് രണ്ട് കുട്ടികളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഒരു കുട്ടി എന്ന് പറഞ്ഞാല് അഞ്ച് കുട്ടികൾ എന്നാണ് അർത്ഥം. അങ്ങനെ ഇവിടെ രണ്ട് കുട്ടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര കുട്ടികളുണ്ട്? പത്ത് കുട്ടികൾ അല്ലെ. ഇവിടെ അടുത്തത് പെൺകുട്ടികൾ. പെൺകുട്ടികൾ എത്ര ഉണ്ട്? മൂന്ന് പെൺകുട്ടികളുടെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്?
അഞ്ച് പെൺകുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ മൂന്ന് പെൺകുട്ടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര പെൺകുട്ടികളാവും? 15 പെൺകുട്ടികളാവും അല്ലെ? ഇതൊന്ന് അഞ്ചാണെങ്കിൽ അടുത്ത എത്രയായിരിക്കും? 10. അടുത്ത എത്രയായിരിക്കും? 15. അങ്ങനെ മൊത്തം 15 പെൺകുട്ടികളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഡിവിഷനിലെയും ആകെ കുട്ടികളുടെ എണ്ണം നോക്കാം. നമുക്കറിയാം 5, 7 ആൺകുട്ടികൾ എന്ന് പറയുന്നത് 20 ആണ്, പെൺകുട്ടികൾ എന്ന് പറയുന്നത് 20. മൊത്തം എത്ര കുട്ടികളാ? 40 അല്ലെ? അടുത്തത് 5B യിൽ എത്ര ആൺകുട്ടികളാ? 15 ആൺകുട്ടികളും പെൺകുട്ടികൾ എത്രയാ? 25 പെൺകുട്ടികളും. അപ്പൊ എത്രയാണ്? 40 കുട്ടികൾ അല്ലെ? അവിടെയും എത്രയാണ്? 40 കുട്ടികൾ. ഇനി 5C യിൽ എത്ര ആൺകുട്ടികളാ? 20. അതുപോലെ പെൺകുട്ടികളോ? 15 അല്ലെ? അപ്പൊ ആകെ കുട്ടികൾ എന്ന് പറയുന്നത് 20 + 15 എത്രയാണ്? 35. ആ 5D യില് എത്ര പെൺകുട്ടികളാണ്? എത്ര ആൺകുട്ടികളാണ്? 10 ആൺകുട്ടികൾ. എത്ര പെൺകുട്ടികളാണ്? 15 ആൺകുട്ടികൾ. അപ്പൊ 10 കൂട്ടണം 15 എത്രയാണ്? 25. അപ്പൊ നമ്മൾ ഓരോ ഡിവിഷനിലെയും കുട്ടികളുടെ ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചു. 5C യില് 40 ആണ്, 5B യിലും 40 ആണ്, 5C യില് 35 ആണ്, 5D യില് 25 ആണ്. ഇനി നമുക്ക് ഓരോ ഡിവിഷനിലെയും പെൺകുട്ടികളുടെ എണ്ണമാണ് കണക്കാം, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണമാണ് കണക്ക് കൂട്ടേണ്ടത്. അത് നമുക്കറിയാം 5A യിൽ എത്ര കുട്ടികളാ? 20 കുട്ടികൾ അല്ലെ? 5B യിൽ എത്ര ആൺകുട്ടികളാ? 15 ആൺകുട്ടികൾ. 5C യിൽ എത്ര ആൺകുട്ടികളാ? 20 ആൺകുട്ടികൾ. അതുപോലെ 5D യിലോ 10 ആൺകുട്ടികൾ അല്ലെ? അപ്പൊ ഇവരുടെ എല്ലാം എണ്ണം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ആകെ 5ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, 20ഉം 10ഉം ഇവയെല്ലാം കൂട്ടാം. 20ഉം 10ഉം 30, 30 50, 60, 65 ആണ് ആകെ 5ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കണക്ക് കൂട്ടി നോക്കാം. എത്രയാണ്? 20, 25, 45, 55, 60, 75. 75 ആണ് ആകെ പെൺകുട്ടികളുടെ, ആകെ 5ാം ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 75 ആണ്. ആകെ 5ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 65 ആണ്. അപ്പോൾ ഒരു ചോദ്യം, ആൺകുട്ടികളെക്കാൾ എത്ര കൂടുതലാണ് പെൺകുട്ടികൾ? നമുക്കറിയാം ആൺകുട്ടികൾ എന്ന് പറയുന്നത്, 5ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് 65 ആണ്, പെൺകുട്ടികൾ 75 ആണ്. അപ്പൊ എത്ര കൂടുതലാണ്? 10 കൂടുതലാണ് അല്ലെ? 10 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളെക്കാൾ 10 കൂടുതലാണ്. ഒരു UP സ്കൂളിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ഒരു ബോർഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതില് ഓരോ വിഭാഗത്തിലും എത്ര പുസ്തകങ്ങളുണ്ട് എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ 100 പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. അതായത് ഇവിടെ ഇങ്ങനൊരു പുസ്തകത്തിന്റെ ചിഹ്നം കാണിച്ചത് എത്രയാണ്? അത് 100 പുസ്തകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇവിടെ എത്ര ചിഹ്നങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 8 ചിഹ്നങ്ങളുണ്ട് അല്ലെ? അപ്പൊ എത്ര പുസ്തകങ്ങളുണ്ട്? 1 100നെ സൂചിപ്പിക്കുകയാണെങ്കിൽ 2 എണ്ണം 200നെ സൂചിപ്പിക്കുന്നു അല്ലെ? 3 എണ്ണം 300നെ സൂചിപ്പിക്കുന്നു, 4 എണ്ണമാണെങ്കിൽ 400നെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ 8 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര ബുക്കുകളെയാണ് അത് സൂചിപ്പിക്കുന്നത്? 800 പുസ്തകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നോവൽ എന്ന വിഭാഗത്തിൽ 800 പുസ്തകങ്ങളുണ്ട്. ഇനി അടുത്തത് ചെറുകഥ എന്ന വിഭാഗത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു പുസ്തകത്തിനെ സൂചിപ്പിക്കുന്നത് എത്രയാണ്? 100 പുസ്തകങ്ങൾ എന്നാണ്. അപ്പൊ ഇവിടെ എത്ര പുസ്തകങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7 7 പുസ്തകങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എത്ര ചെറുകഥ എന്ന വിഭാഗത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 700 പുസ്തകങ്ങളുണ്ട് 700 പുസ്തകങ്ങളുണ്ട് അതുപോലെ അടുത്തത് കവിത. കവിത എന്ന വിഭാഗത്തിൽ എത്ര പുസ്തകങ്ങളാണ്? 1, 2, 3, 4, 5 5 പുസ്തകങ്ങളുടെ ചിഹ്നം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ 100 പുസ്തകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ 5 എണ്ണമാണെങ്കിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടാവും? 500 അല്ലെ? 500 പുസ്തകങ്ങൾ ഉണ്ടാകും. അതുപോലെ നാടകം എന്ന വിഭാഗത്തിൽ എത്ര എണ്ണം കൊടുത്തിട്ടുള്ളത്? 2 എണ്ണം അല്ലെ? അപ്പൊ 1 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ 2 പുസ്തകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 2 എണ്ണം ആകുമ്പോ എത്രയാണ്? 200 പുസ്തകങ്ങൾ. ഇങ്ങനെ 1 എന്ന് സൂചിപ്പിക്കുന്നത് എത്രയാണ്? 100 പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 200
പുസ്തകങ്ങൾ, അതുപോലെ ജീവചരിത്രം എന്ന വിഭാഗത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട് എന്ന് നോക്കാം. എത്രയാണ്? 1, 2, 3, 4, 5. 5 പുസ്തകങ്ങളുടെ ചിഹ്നങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു പുസ്തകത്തിന്റെ ചിഹ്നം എത്രയാണ് സൂചിപ്പിക്കുന്നത്? 100 പുസ്തകങ്ങളെയാണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര പുസ്തകങ്ങളുണ്ട്? ഇവിടെ 5 പുസ്തകങ്ങളുടെ ചിഹ്നങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എത്രയാണ്? 500 പുസ്തകങ്ങൾ അല്ലെ. 500 പുസ്തകങ്ങൾ. അതുപോലെ മറ്റിനങ്ങൾ, മറ്റിനങ്ങൾ എത്രയാണ്? എത്ര സൂചിപ്പിച്ചിട്ടുള്ളത്? 1, 2, 3, 4, 5, 6, 7. 7 എണ്ണം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എത്രയായിരിക്കും? 700 ആയിരിക്കും. ഇനി ഇതില് ഏത് വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വിഭാഗത്തിലാണ്? നോവൽ എന്ന വിഭാഗത്തിലാണ് അല്ലെ. 800 പുസ്തകങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ്? നോവൽ എന്ന വിഭാഗത്തിലാണ്. എത്ര പുസ്തകങ്ങളുണ്ട്? 800 പുസ്തകങ്ങൾ ഉണ്ട്. ഇനി ഇതിലെ ആകെ പുസ്തകങ്ങൾ, ഈ ലൈബ്രറിയിലുള്ള ആകെ പുസ്തകങ്ങൾ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇതൊക്കെ കൂടെ കൂട്ടിയാൽ മതി അല്ലെ. നോവലിലുള്ള പുസ്തകങ്ങളെ കൂട്ടണം, ചെറുകഥയിലുള്ള പുസ്തകങ്ങള് കൂട്ടണം, എത്രയാണ്? കവിതയിലുള്ള പുസ്തകങ്ങള് കൂട്ടണം, നാടകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 200 അത് കൂട്ടണം, ജീവചരിത്രം എന്ന വിഭാഗത്തിലെ പുസ്തകങ്ങൾ കൂട്ടണം, ലാസ്റ്റ് എത്രയാണ്? മറ്റിനങ്ങൾ എന്ന വിഭാഗത്തിൽ എത്ര? 700 ബുക്കുകളുണ്ട്. ഇവയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3400 എന്ന ഉത്തരം കിട്ടും. അതായത് ഈ ലൈബ്രറിയിലെ ആകെ പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3400 ആണ്. ഒരു കമ്പനി 2010 മുതൽ 2013 വരെ നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കാർ എന്നത് സൂചിപ്പിക്കുന്നത് 10,000 കാറുകൾ എന്നാണ്. ഒരു കാർ എന്ന ഈ ചിത്രം സൂചിപ്പിക്കുന്നത് 10,000 കാറുകൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് വർഷമാണ് കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏതാണ്? 2011 അല്ലെ. 2011 കൂടുതൽ കാറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ വർഷം എത്ര കാറുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കാറുകളാണ്? നമുക്കറിയാം ഒരു കാറ് എന്ന് പറഞ്ഞാൽ 10,000 ആണ് സൂചിപ്പിക്കുന്നത്, 10,000 കാറുകളെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള 10 കാറുകളാണ് 2011 കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 2011 നിർമ്മിച്ച കാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100,000 ആയിരിക്കും. 100,000 ആയിരിക്കും. എത്രയാണ്? 100,000 ആയിരിക്കും. എങ്ങനെയാണ്? 2011 10 കാറുകളെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെ ഒരു കാറ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 കാറുകളാണ്. അത്തരം 10 കാറുകൾ 2011 കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വർഷം നിർമ്മിച്ച കാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 100,000 കാറുകൾ ആയിരിക്കും. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് 2013 എത്ര കൂടുതലാണ് 2011 എന്നാണ്. നമുക്കറിയാം 2011 10 കാറുകളാണ് ചിത്രങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അല്ലെ. 2013 9 കാറുകളുടെ ചിത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഒരു കാറ് എന്ന് പറഞ്ഞാൽ 10,000 കാറുകളാണ് വിളയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എത്ര കാറിന്റെ കുറവാണ്? ഒരു കാറിന്റെ കുറവാണ് അല്ലെ. 2011 നിന്നും 13 എത്രയാണ്? 13 9 കാറുകളുമാണ് കാണിച്ചിട്ടുള്ളത്, 11 10 കാറുകളുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ 2013 എത്ര കുറവാണ്? 10,000 കാറുകൾ കുറവാണ്. അതായത് എന്താണ്? 2011 13 എത്ര കാറുകൾ കൂടുതലാണ്? 10,000 കാറുകൾ കൂടുതലാണ്. 2013 11 10,000 കാറുകൾ കൂടുതലാണ്. ഇപ്പൊ നമ്മള് ഇത്രയും വലിയ വലിയ സംഖ്യകളെ എല്ലാം നമ്മൾ എങ്ങനെയാണ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ആണ് സൂചിപ്പിച്ചത് അല്ലെ. ഇങ്ങനെ ചിത്രീകരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നന്നായിട്ട് നല്ല എളുപ്പമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിഞ്ഞു അല്ലെ. ഇത്തരത്തിൽ സംഖ്യാപരമായ വിവരങ്ങളെ നമ്മള് ചിത്രരൂപത്തിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സംഖ്യാപരമായ വിവരങ്ങളെ നമ്മള് ചിത്രരൂപത്തിൽ രേഖപ്പെടുത്തുന്ന ആ രീതിയെ നമ്മൾ പറയുന്ന പേരാണ് പിക്ടോഗ്രാഫ്. എല്ലാവർക്കും ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ തന്ന കണക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്ത് പഠിക്കാം. ക്ലാസ്സുകളെല്ലാം എല്ലാവരും തുടർച്ചയായിട്ട് കാണണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.